കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീണ്ടും ട്വിസ്റ്റ്. ഇക്കുറി സീറ്റ് LJDക്ക് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി തുടരുകയാണ് മണ്ഡലത്തിൽ. തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇടതുമുന്നണി വിജയസാധ്യത മുഖ്യ ഘടകമായി പരിഗണിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. നിലവിൽ JDSന്റെ സിറ്റിംഗ് സീറ്റായ വടകര LJDക്ക് നൽകിയേക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന സൂചന. LJDക്ക് ലഭിക്കുകയാണെങ്കിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ നല്ലതുപോലെ തല പുകയ്ക്കേണ്ടി വരും. ഒരു ഡസനോളം സീറ്റ് മോഹികളാണ് മണ്ഡലത്തിനകത്തും പുറത്തും കുപ്പായം തുന്നി കാത്തിരിക്കുന്നത്. അതിൽ പ്രധാനി കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ LJD ജില്ലാ പ്രസിഡന്റ് കൂടിയായ മനയത്തിക്കൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നും ഇന്നലെയുമുള്ള ആഗ്രഹമല്ല ഇവിടെ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തണമെന്ന്. മുൻകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ സീറ്റിനായി ചെയ്യാവുന്ന കുതന്ത്രങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ തവണ സീറ്റ് കൈക്കലാക്കി UDFൽ മത്സരിച്ചു. കഴിഞ്ഞ തവണ LJD UDFലായിരുന്നു. അന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന CK നാണുവിനോട് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു മനയത്തിച്ചന്ദ്രൻ. അതിനു മുൻപ് അതായത് 2006ലും 2011ലും MK പ്രേംനാഥായിരുന്നു ഇവിടുത്തെ വീരേന്ദ്രകുമാർ ഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി. 2006ൽ അഡ്വക്കേറ്റ് MK പ്രേംനാഥ് വിജയിച്ചു. അന്ന് ജനതാദൾ S ആയിരുന്നു. 2009ൽ പാർട്ടി പിളർന്നു. അതിനുശേഷം നടന്ന അതായത് 2011ൽ LJD UDFൽ ചേർന്നു. അങ്ങനെയാണ് UDFൽ നിന്ന് MK പ്രേംനാഥ് വീണ്ടും മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ എതിര് സ്ഥാനാർത്ഥി CK നാണുവായിരുന്നു. നിസ്സാര വോട്ടുകൾക്കാണ് MK പ്രേംനാഥ് തോറ്റതും. അതിന് ഒരു കാരണവുമുണ്ട്. ഈ സീറ്റിനായി മോഹിച്ച് നടന്ന മനയത്ത് ചന്ദ്രൻ കാലുവാരിയെന്നാണ് വടകരക്കാർ പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരനായിരുന്ന മനയത്ത് ചന്ദ്രൻ അയാളുടെ സ്വന്തം വാർഡിൽ പോലും സ്ഥാനാർത്ഥിയുടെ ഒരു അഭ്യർത്ഥന പോലും വിതരണം ചെയ്തിട്ടില്ലത്രേ. പിന്നീട് നടന്ന 2016ലെ തെരഞ്ഞെടുപ്പിൽ അതേ കുതന്ത്രങ്ങളിലൂടെ സീറ്റ് കരസ്ഥമാക്കി ആദ്യമായി മനയത്ത് ചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പക്ഷേ നാണുവിൻ്റെ മുന്നിൽ ദയനീയമായി അടിയറവ് പറയേണ്ടി വന്നു. വീണ്ടും മത്സരിക്കാൻ അതായത് ഇടതുമുന്നണിയിലെത്തിയ LJDയുടെ ഭാഗമായി മത്സരിക്കണമെന്ന ആഗ്രഹവുമായി നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അതിനായി പാർട്ടി മാറാനും JDSൽ ചേരാനും തയ്യാറായിരുന്നു. ഇനി JDSനാണ് വടകര സീറ്റെങ്കിൽ ആ സീറ്റിനായി ആ പാർട്ടിയിലേക്ക് മാറാനും തയ്യാറാകും. എങ്ങനെയും മത്സരിച്ചാൽ മതി, പക്ഷേ വോട്ട് കിട്ടില്ലെന്ന് മാത്രം. അയാൾ നിന്നാൽ വോട്ട് കിട്ടില്ലെന്ന് ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്നും CPMന് നല്ലതുപോലെ അറിയാം. അതേസമയം LJDയിൽ തന്നെ മുൻ MLA MK പ്രേംനാഥ്, സംസ്ഥാന സെക്രട്ടറി EP ദാമോദരൻ മാസ്റ്റർ, MK ഭാസ്കരൻ തുടങ്ങിയ പേരുകളാണ് സജീവ പരിഗണനയിൽ. അതിൽ തന്നെ മുൻ MLA MK പ്രേംനാഥിൻ്റെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം. മണ്ഡലത്തിൽ ആരുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും MK പ്രേംനാഥ് മുന്നിൽ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ പാർട്ടിക്കാർക്ക് മാത്രമല്ല LDFനും നന്നായി അറിയാം. അതുകൊണ്ട് പ്രേംനാഥിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ CPMനും സമ്മതമാണ്. എന്നും ജനങ്ങളോടൊപ്പം അവരിലൊരാളായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേംനാഥ് മത്സരിച്ചാൽ LDFന് ഈ സീറ്റ് നിലനിർത്താനാകും. UDFൽ RMB സീറ്റ് കൊടുക്കുകയാണെങ്കിൽ KK രമയോ N വേണുവോ ആയിരിക്കും സ്ഥാനാർത്ഥി. എന്നാൽ കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കുവാൻ ഒരുക്കമല്ലെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. കോൺഗ്രസ്സാണ് മത്സരിക്കുന്നതെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരിക്കും നറുക്ക് വീഴുക. BJP യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയും മത്സ്യപ്രവർത്തക സംഘം നേതാവ് രജനീഷ് ബാബുവും തുടങ്ങിയ നേതാക്കളെയാണ് പരിഗണിക്കുന്നത്. ഏതായാലും ഇക്കുറി മത്സരം കൊഴുക്കും. ഈ സീറ്റ് നിലനിർത്താൻ LDF ആവുന്നതെല്ലാം ചെയ്യും. ഇനി ഒരുപക്ഷേ JDSനാണ് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ CK നാണ് തന്നെ മത്സരിക്കാൻ കുപ്പായം തുന്നി കാത്തിരിക്കുകയാണ്. പ്രായാധിക്യം കൊണ്ട് രണ്ടുപേരുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെങ്കിലും മത്സരിക്കുന്ന കാര്യത്തിൽ അതൊന്നും തടസ്സമില്ലെന്നാണ് നാണുവിൻ്റെ അവകാശവാദം.